بسم الله الرحمن الرحيم. ഒരു നാട്ടിൽ ഒരു നല്ല സംവിധാനം ഒരാൾ കൊണ്ടുവന്നു. മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ, ഒരു നല്ല സംവിധാനം. അപ്പൊ ഇതിനെക്കുറിച്ച് ആർക്കും വിമർശനമില്ലല്ലോ. ഇവിടെ ഒരു നല്ല ക്ലാസ് നടക്കാൻ, ദീനീ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ അതിനുവേണ്ടിയാണ് ഈ സംവിധാനത്തെ ഇവിടെ കൊണ്ടുവന്നത്. അതൊരു ഹസനത്തായ സുന്നത്താണ്, നല്ല നടപടിയാണ്. ആ നടപടി നാട്ടിൽ ഒരാൾ കൊണ്ടുവന്നാൽ വലഹ അജുറുഹാവ അജുറുമൻ അമില ബിഹ, അയാൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് മാത്രമല്ല ആരാണോ ഇത് പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തിക്കുന്ന ആളുടെ പ്രതിഫലവും ഇയാൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ മറ്റാൾക്കൊട്ടും കുറയാതെ. ആരാണോ ഇതുകൊണ്ട് നന്നായി പ്രവർത്തിക്കുന്നത് അതിന്റെ ഗുണവും കൂടെ ഈ ചെയ്ത ആൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ, നാട്ടിലൊരു നിസ്കരിക്കാത്ത മനുഷ്യനെ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് വിളിച്ച് അയാളുടെ ഒരു ഉപദേശമൊക്കെ കൊടുത്തിട്ട് അയാളെ നിസ്കരിപ്പിച്ചു. നിസ്കാരം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഉസ്താദ് നടപ്പിലാക്കിയത് ഒരു ഹസനത്താണ്, ഒരു നല്ല നടപടിയാണ്. അയാൾ നിസ്കാരം അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ ഉസ്താദ് മരിച്ച് കബറിൽ പോയി കിടന്നാലും ഉസ്താദിന്റെ കബറിലേക്ക് ഇതൊരു ജാരിയായ സദഖയായി അയാളുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം എത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ, നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർക്ക് കിട്ടുന്ന വലിയ ഗുണം അതാ. അവര് ദർസ് നടത്തിയിട്ട് ആയിരക്കണക്കിന് ആലിമീങ്ങളെ നാടിന് സംഭാവന ചെയ്യുകയാണ്. അവര് നാടിന്റെ നാനാഭാഗത്ത് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അവരിലൂടെ ഒരുപാട് ജനങ്ങൾക്ക് ഈ ദീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്നെ പഠിപ്പിച്ച എന്റെ ഉസ്താദ് മരണപ്പെട്ടു പോയി, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ഞാൻ കാരണം ആരെങ്കിലും ഒരു നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന ആ നന്മയുടെ ഗുണം തീർച്ചയായിട്ടും എന്റെ ഉസ്താദിനും ചെന്നെത്തും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുടെ പ്രതിഫലം എന്റെ ഉസ്താദിന്റെ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഇതാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. ഇതേപോലെ നേരെ എതിര് അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്. മൻ സന്ന സുന്നത്തൻ സയ്യഅത്തൻ, മോശമായ ഒരു നടപടി ഒരു നാട്ടിൽ ഒരാൾ കൊണ്ടുവന്നു. ഇവിടെ ഒന്നില്ലാത്തൊരു പണി ഉണ്ട്. ഞാന് അഴീക്കോട് വന്നപ്പോൾ, അഴീക്കോട് ഈ കല്യാണത്തിന് മുമ്പ്, കല്യാണത്തിന്റെ തലേ ദിവസം രാത്രിയിൽ ഒരു വല്ലാത്ത പരിപാടിയുണ്ട്. അപ്പൊ മുമ്പ് അവിടെ ഉണ്ടാവാത്തൊരു പരിപാടി പുതിയ നടപ്പിലാക്കി കൊച്ചിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. മൊട്ട തലയിൽ അടിക്കുകയാണ്, പുതിയാപ്പിള്ളയുടെ തലയിൽ ചീഞ്ഞ മൊട്ട അടിച്ചിട്ട് അങ്ങനെ ഒരു സംവിധാനം. അത് അവസാനം തല്ലിലേക്കാവും, ആ അടിയുടെ ശക്തിയും ഊക്കും ഒക്കെ കൊണ്ട് അവസാനം ഇടിയാവും. അപ്പൊ ഇതൊരു സയ്യഅത്തായ മോശമായ ദീൻ അനുവദിക്കാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഇത് കൊണ്ടുവന്ന ആളോട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ പണി ഇവിടെ കൊണ്ടുവന്നാലേ ഇതിന്റെ തിന്മ, ഇത് നിലനിൽക്കുന്നിടത്തോളം കാലമുള്ള മുഴുവൻ തിന്മയും നിങ്ങളുടെ അക്കൗണ്ടിൽ എഴുതപ്പെടും. അതുകൊണ്ട് ആ സംവിധാനം നിർത്തണമെന്ന് ഞാൻ പല കല്യാണ സദസ്സുകളിലും പ്രസംഗിച്ച് അവസാനം നിന്നു. ഇപ്പൊ സംവിധാനം ഇല്ലാതായി. അപ്പൊ സയ്യഅത്തായ നടപടികളും നാട്ടിൽ ചിലർ കൊണ്ടുവരും, മോശമായ കാര്യങ്ങൾ. ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയും നന്മകളെ കൂടുതലായി കൊണ്ടുവരാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ആ ഒരു നന്മയുടെ ഭാഗമാണ് ഇത് എന്ന് നമ്മൾ കാണണം. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കൊക്കെയും അള്ളാഹു ഇത് നിലനിൽക്കുന്ന കാലത്തോളവും അള്ളാഹു അതിന്റെ പ്രതിഫലം അവർക്ക് എത്തിച്ചുകൊണ്ട് തന്നെയിരിക്കും. അള്ളാഹു ആ കൂട്ടിൽ അവരെ പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നാളെ കൂടെ കഴിഞ്ഞാൽ മറ്റന്നാൾ June 1st സ്കൂൾ തുറക്കുകയാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്ക് ടെൻഷൻ കൂടുന്ന കാലമാണ്. ഒന്ന് സാമ്പത്തിക ടെൻഷനാണ്. സാമ്പത്തിക ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് പുസ്തകം മേടിക്കണം, ബാഗ് മേടിക്കണം, സ്ലേറ്റ് മേടിക്കണം, പെൻസിൽ മേടിക്കണം, ഫീസ്, ട്യൂഷനുകൾക്ക് അയക്കുമ്പോൾ ഫീസ് കൊടുക്കണം, വണ്ടിക്ക് കാശ് കാണണം, ഇനി സ്കൂൾ ബസ്സുകളിലാണ് പോകണമെങ്കിൽ അതിന് ഫീസ് കൊടുക്കണം, സ്കൂളിൽ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളുകളാണെങ്കിൽ അവർക്ക് മാസം മാസം ഫീസൊക്കെ കൊടുക്കണം. ഇതൊക്കെ ഇങ്ങനെ രക്ഷകർത്താക്കളുടെ ഒരു പ്രതിസന്ധിയാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ഇന്നോ രണ്ടോ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് രക്ഷകർത്താക്കൾക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇത് രക്ഷകർത്താക്കൾ എങ്ങനെയാണെങ്കിലും സഹിച്ച് ക്ഷമിച്ച് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കും. ഇനി സാമ്പത്തികമില്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ മക്കളെ പഠനത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകും, അല്ലാണ്ട് പഠിപ്പിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം അവരെ ഉന്നതമായി പഠിപ്പിക്കാൻ പറ്റുമോ അവിടം വരെയും നമ്മൾ കൊണ്ടെത്തിക്കും. അത് രക്ഷകർത്താക്കളുടെ ഒരു ആഗ്രഹമാണ്. പ്രിയമുള്ളവരെ, പക്ഷേ ഈ രക്ഷകർത്താവിന് വീണ്ടും ഒരു പ്രതിസന്ധി ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്താണ് അവരുടെ പ്രശ്നം? അവർ മാനസികമായ വിഷമത്തിലാണ്.
മാനസിക പ്രയാസത്തിലാണ്. കാരണം എന്റെ കുട്ടിയെ ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. 9:30 പത്ത് മണിക്കോ പോകുന്ന കുട്ടി വൈകുന്നേരം 5 മണിക്കാണ് തിരിച്ചു വരുന്നത്. ഈ തിരിച്ചു വരുന്നത് വരെയും ഈ കുട്ടിയെ കാത്ത് കണ്ണെന്നിട്ട് ഈ രക്ഷകർത്താവ് പ്രത്യേകിച്ച് മാതാവ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം ഇന്ന് സ്കൂൾ കോമ്പസ് സ്കൂളിന്റെയും കോളേജിന്റെയും ക്യാമ്പസുകൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഏതവസ്ഥയിലായി തീരും എന്റെ കുട്ടി എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നാടിന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്കളൊക്കെ വായിച്ച വല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ നമ്മുടെ കുട്ടികളൊക്കെ ലഹരിയുടെ അടിമകളായി മാറി എന്നുള്ളത്. ലഹരി വിൽക്കുന്നവർ പോലും ആയി മാറി എന്നുള്ളത്, ലഹരി വിൽപ്പന നടത്തുന്നവരായി മാറി. അത് ഉപയോഗിക്കുക മാത്രമല്ല, അതിൽ ആണും പെണ്ണും ഒന്നും വ്യത്യാസമില്ലാതെ പെണ്ണുങ്ങൾ പോലും അതിന്റെ അഡിക്റ്റുകളായി മാറിയ ഒരു കാലഘട്ടത്തെയാണ് നാം സ്കൂളിലൂടെ, സ്കൂൾ ക്യാമ്പസുകളിലൂടെ, കോളേജുകളിലൂടെ, കോളേജ് ക്യാമ്പസുകളിലൂടെ നാം കണ്ടത്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ പേടിച്ചിരുന്നത് SSLCക്കോ പ്ലസ് ടുവിനോ മാർക്ക് കുറയുകയോ തോക്കുകയോ അല്ലെങ്കിൽ എല്ലാത്തിനും A+ ലഭിക്കുകയോ ചെയ്യാതിരുന്നാൽ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന കഥയാണ്, കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കഥയാണ്. അതിപ്പോ ഇപ്പോഴത്തെ മീഡിയയുടെ ഒരു ഗുണം കൊണ്ട് മിക്കവാറും ആൾക്കാരൊക്കെ നേരത്തെ കൂട്ടി തന്നെ മീഡിയകളിലൂടെ അറിയിച്ചു. തോൽവി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. തോൽവി എന്ന് പറയുന്നത് വിജയത്തിന്റെ ഒരു ചവിട്ടുപടിയാണ്. പിന്നെയും അവൻ ആവേശത്തോടെ, അവൻ ലക്ഷ്യം വെക്കുന്ന സ്ഥാനത്തെത്തി എത്താനുള്ള അവന് ആവേശം നൽകുന്ന ഒരു കാര്യമാണ് തോൽവി എന്നാണ്. അങ്ങനെയാണ് വിദഗ്ധന്മാരായ വിദ്യാഭ്യാസ വീക്ഷണന്മാരൊക്കെ പറയുന്നത്. അങ്ങനെയാണ് അവരങ്ങനെയാണ് നമ്മളോട് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള തോൽവി, ആ രീതിയിലുള്ള ആത്മഹത്യകൾ കുറഞ്ഞുവെങ്കിലും ഒരു കുട്ടി എല്ലാ വിഷയത്തിലും A+ വാങ്ങിച്ചു, നല്ല ടോപ്പ് മാർക്കുള്ള ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു. ഈ റിസൾട്ട് കഴിഞ്ഞിട്ട് ആ കുട്ടി എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ഈ കുട്ടിയുടെ ആത്മഹത്യയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് കിട്ടിയ മറുപടി എന്തെന്നറിയുമോ? ആ കുട്ടിയെ സ്ഥിരമായിട്ടൊരുത്തവൻ ശല്യം ചെയ്യുമായിരുന്നു. അവന്റെ കൂടെ ഇറങ്ങിപ്പോരണം എന്നവൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. പല ആവർത്തിയായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു, എന്റെ കൂടെ ഇറങ്ങിപ്പോരണമെന്ന്, എന്റെ കൂടെ ഇറങ്ങിപ്പോരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ആ കുട്ടി അതിൽ മനം നൊന്ത് വേദനിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്ത്രീകൾക്ക്, നമ്മുടെ ഉമ്മമാർക്ക് എന്ത് സമാധാനമാണുള്ളത്? നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ കുട്ടി മണിക്കൂറുകൾ കഴിഞ്ഞാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ആരാണ് ഈ കുട്ടിയെ കുറിച്ച് ചിന്തിക്കുന്നത്? ആ കുട്ടി എവിടെ പോകുന്നു? ആ കുട്ടി ഏത് ബസ്സിലാണ് കയറുന്നത്? ആ കുട്ടിയുടെ കൂടെ ആരാണ് കൂട്ടുള്ളത്? ആ കുട്ടി സ്കൂളിലെത്തുന്നുണ്ടോ? സ്കൂളിൽ നിന്നും എവിടെയെങ്കിലും വേറെ വഴികളിലേക്ക് ആ കുട്ടി സഞ്ചരിക്കുന്നുണ്ടോ? എത്ര രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്? ഞാൻ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ രക്ഷകർത്താക്കള് നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ പൂർണ്ണമായും ആ കുട്ടിയിൽ നിന്ന്, നമ്മൾ ധാരണ പറയാറുള്ളതാണ്, എന്റെ മകളിൽ നിന്ന് സംഭവിക്കൂല, എന്റെ മകനിൽ നിന്നതുണ്ടാവില്ല എന്ന് നമ്മൾ ഒരാൾ വന്ന് പറഞ്ഞാൽ തന്നെ ആ നമ്മുടെ രക്ഷകർത്താക്കൾ തിരിച്ചു മറുപടി പറയുന്ന ഒരു കാര്യമാണ്. ഒരു ഉമ്മയോട് വന്ന് പറയുകയാണ്, നിങ്ങളുടെ മകൾ ഇങ്ങനെ അസമയത്ത് ഇന്ന ആളുമായിട്ട് കണ്ടു, അല്ലെങ്കിൽ ബസ്സിൽ ഇന്ന രീതിയിൽ ഇന്ന പുരുഷനുമായിട്ട് സംസാരിച്ചു നിൽക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഏയ് എന്റെ മകളിൽ അത് സംഭവിക്കില്ല, എന്റെ മകനിൽ അത് സംഭവിക്കില്ല എന്നാണ് രക്ഷകർത്താക്കൾ പൂർണ്ണമായും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് പൂർണ്ണ വിശ്വസ്തരാണ്. ആ ഒരു കാലം മാറിയിരിക്കുകയാണെന്നെ രക്ഷകർത്താക്കൾ എല്ലാവരും വിചാരിക്കുക. നിങ്ങളുടെ കണ്ണ് ആ കുട്ടിയെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ പുറകിൽ ഉണ്ടാവണം. മാത്രമല്ല അവരുടെ അധ്യാപകന്മാരുമായി സ്ഥിരമായ ഒരു ബന്ധപ്പെടൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. ആ കുട്ടിയുടെ ക്ലാസ്സിലെ അവസ്ഥ എന്താണ്? ക്ലാസ്സിലെ അവസ്ഥ എന്താണ്? ആ കുട്ടി ഏത് രീതിയിലാണ് ക്ലാസ്സിനെ കൈകാര്യം ചെയ്യുന്നത്, അഥവാ ശ്രദ്ധിക്കുന്നത്? ആ കുട്ടി ക്ലാസ്സിൽ വർത്തമാനങ്ങൾ പറഞ്ഞ് അശ്രദ്ധനാകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളെ കുറിച്ച് ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു വട്ടമെങ്കിലും അധ്യാപകരുമായി നിങ്ങൾക്കൊരു ബന്ധം പുലർത്തേണ്ടതുണ്ട്. രക്ഷകർത്താക്കള് വെറുതെ ഒരു കുട്ടിയെ കൊണ്ടൊരു സ്കൂളിലാക്കിയിട്ട് ആ കുട്ടി പഠിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. നിങ്ങളറിഞ്ഞോ, പല കുട്ടികളും സ്കൂളിൽ എത്തുന്നത് ലഹരി ഉപയോഗിച്ചിട്ടാണ്. ലഹരി ഉപയോഗിച്ചിട്ടാണ് സ്കൂളിലെ ക്ലാസ്സിലെത്തുന്നത്. അവരവിടെ മാഷ് നല്ലവണ്ണം ക്ലാസ് എടുക്കുമ്പോൾ ഇവരിങ്ങനെ ഒരു മന്ദബുദ്ധിയിൽ, കാര്യം അവര് നല്ല ഉള്ളിൽ നല്ലൊരു സാധനമുണ്ട്, അവരൊരു സ്വർഗലോകത്താണ്, അവരിങ്ങനെ കണ്ണൊക്കെ മയങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മാഷ് പറയുന്നതൊന്നും അവര് കേൾക്കുന്നില്ല. ഇപ്പൊ ഞങ്ങൾ മദ്രസയിൽ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. നിങ്ങൾക്കറിയോ, രാവിലെ ലഹരി അടിച്ചു വരുന്നു എന്നല്ല പറയണത്, രാവിലെ വന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ ഈ ഒരു ഉഷാറുമില്ലാതെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ വളരെ വിശാലമായിട്ട് വിശദമായിട്ടൊക്കെ പാടെടുക്കും,
എന്താ ചോദിക്കുമ്പോ ഈ കുട്ടിക്ക് രാത്രി ഉറക്കം കുറവാ, എന്താ രാത്രിയിലെ പണി? എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ട്. ആ മൊബൈൽ വെച്ചുകൊണ്ട് സ്വതന്ത്രമായ ഒരു റൂമിന്റെ ഉള്ളിലിരുന്ന് ആ കുട്ടി രാത്രിയിലെ ഒരു മണി വരെയൊക്കെയും, 12 മണി 1 മണി വരെയൊക്കെയും ഉറക്കമൊഴിഞ്ഞ് ഈ മൊബൈലിലെ സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും രക്ഷകർത്താവ് ആ കുട്ടിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ടോ? നീ എന്താണ് കാണുന്നതെന്ന് ചോദിക്കാൻ തയ്യാറാവുന്നുണ്ടോ? കാരണം നമ്മളും ഇപ്പുറത്തെ റൂമിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും ഈ കുട്ടിയെ നമുക്ക് ഉപദേശിക്കാൻ പറ്റൂല, മോളെ നീ അത് കാണരുത് എന്ന്. അങ്ങനെ ഉറക്കമൊഴിച്ചിട്ടാണ് രാവിലെ 6:30 മദ്രസയിലെ ക്ലാസ്സിലേക്ക് വരുന്നത്. 12-ാം ക്ലാസ്സിൽ ഒരു കുട്ടി വരുന്നു, അതിന്റെ കൂടെയുള്ള കുട്ടി വരാൻ കുറച്ച് നേരം വൈകും. ഇത് വന്നിട്ട് അങ്ങോട്ട് ബെഞ്ചില് ഡെസ്കിൽ തലയും വെച്ച് അങ്ങ് ഉറങ്ങുകയാണ്, സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പൊ ചോദിക്കുമ്പോൾ എന്താണ്, അവർ രാത്രിയിൽ ഉറക്കം കുറവാണ്, ഉറക്കമില്ലാത്ത അവസ്ഥ. പ്രിയമുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു നിയമമുണ്ട്, കുട്ടികളെ നേരത്തെ ഉറക്കുകയും നേരത്തെ എണീപ്പിക്കുകയും ചെയ്യണം. നേരത്തെ ഉറക്കുക കുട്ടിയുടെ ബുദ്ധി വികാസത്തിന്, അവരുടെ നല്ല സന്തോഷകരമായ അവസ്ഥയ്ക്ക് കുട്ടികളെ നേരത്തെ ഉറക്കണം, നേരത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണം. ആ കുട്ടികൾക്ക് നല്ല ബുദ്ധി വികാസമുണ്ടാകും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ ശ്രദ്ധ നിങ്ങൾ എല്ലാവരും വെക്കണം. ഇത് നമ്മൾ ഭൗതികമായ ശ്രദ്ധയാണെങ്കിൽ, രണ്ടാമത്തൊരു വിഷയം ആത്മീയമായ ഒരു ശ്രദ്ധ ഈ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവേണ്ടത് ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. എല്ലാ രക്ഷകർത്താക്കളും പ്രാർത്ഥിക്കണം. ഒരിക്കലും മക്കൾക്ക് എതിരെ പ്രാർത്ഥിക്കരുത്. എത്ര വലിയ ഗുരുത്തക്കേട് കാണിച്ച മക്കളായാലും ശരി, ആ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിച്ചാൽ ആ കുട്ടി അത് ആ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇജാബത്ത് കിട്ടുന്ന, ഉത്തരം കിട്ടുന്ന ദുആയിൽ ഹബീബായ തങ്ങൾ പറഞ്ഞ ഒന്ന് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു പണ്ഡിതനാണ് ഇമാമുൻ നവവി റഹ്മഹുല്ലാ. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഫിഖ്ഹിൽ, കർമ്മശാസ്ത്രത്തിലും ഹദീസിലും ഒക്കെ പ്രസിദ്ധനായ ഇമാമുന നവവി റഹ്മഹുല്ലാ. ഇമാം നബവി റഹ്മത്തുള്ളാഹി തആല അലൈഹി ആരെന്നറിയുമോ? ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇമാമുന നബവി. ഇമാം നബവിയുടെ ഉമ്മ കിടന്നുറങ്ങുമ്പോൾ തന്റെ കൊച്ചുകാലത്ത്, പ്രിയമുള്ളവരെ, ഉമ്മയ്ക്ക് വേണ്ടി ഒരു പാൽപാത്രവുമായി ഉമ്മയുടെ അടുക്കൽ ചെന്നപ്പോൾ ഉമ്മ ഉറങ്ങുകയാണ്. ഈ ഉറങ്ങിക്കിടക്കുന്ന ഉമ്മയെ ഉണർത്തൽ മര്യാദയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇമാമുന നബവി റഹ്മത്തുള്ളാ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ആ പാൽപാത്രമായി ഉമ്മയുടെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ കാത്തുനിന്നു. ഏതുവരെ? ഉമ്മ ഉണരുന്നതുവരെ. ഉമ്മ ഉണർന്നു നോക്കുമ്പോൾ ഇമാമുന നബവി പാൽപാത്രവുമായി കാത്തു നിൽക്കുകയാണ്. എഴുന്നേറ്റിട്ട് ഉമ്മ ചോദിച്ചു, മോനെ നീ ഉറങ്ങിയില്ലേ? ഇല്ലുമ്മ, ഉമ്മയുടെ വിശപ്പിന്റെ പ്രശ്നമാണ്. ഉമ്മ വിശക്ക്, ഉമ്മ വട്ടിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഭക്ഷിക്കൂല. മാത്രമല്ല, നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളെ വിളിക്കൽ അത് അപമര്യാദയാണ്, മര്യാദയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കാത്തുനിന്നതാണ്. മഹാനായ ഇമാമുൻ നബവിയുടെ ഉമ്മ ആ നബവി ഇമാമിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ എന്റെ മകനെ ലോകം അറിയപ്പെട്ടൊരു പണ്ഡിതനാക്കണേ എന്ന്. ആരാ പ്രാർത്ഥിച്ചത്? ഉമ്മ. ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഇമാമുൻ നബി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മൂസാ, നീ ഇന്നത്തെ ദിവസത്തിൽ നീ ആദ്യം കാണുന്ന ആള് നിന്റെ കൂടെ സ്വർഗത്തിലാണ്. മൂസാ നബി അലൈഹി സ്വലാം വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ആദ്യം കണ്ടത് ഒരു കയ്യിലൊരു പാത്രവും പിടിച്ച് നടന്നു പോകുന്ന ഒരു മനുഷ്യനെയാണ്. അദ്ദേഹം നടന്ന് നേരെ പോയത് ഒരു കൂടാരത്തിന്റെ ഉള്ളിലേക്കാണ്. ആ കൂടാരത്തിന്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു കട്ടിലിൽ ഒരു വയോവൃദ്ധയായ ഉമ്മ കിടക്കുന്നുണ്ട്. ഈ മനുഷ്യൻ അവിടെ ചെന്ന് ആ ഉമ്മയുടെ ശരീരത്ത് കിടന്ന വസ്ത്രങ്ങളൊക്കെ മാറ്റി ഉമ്മയെ സുഖമായിട്ട് കഴുകി ശുദ്ധീകരിച്ച് കയ്യിലിരുന്ന വേറൊരു വസ്ത്രം ഉടുപ്പിച്ച് എന്നിട്ട് ആ ഉമ്മയെ നെഞ്ചോട് ചേർത്ത് കിടത്തിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ഭക്ഷണം അതിങ്ങനെ കീറി വായിൽ വെച്ചുകൊടുത്ത് വെള്ളവും കൊടുത്ത് അവിടെ ഇങ്ങനെ കിടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നിങ്ങളുടെ ആരാണത്? അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മയാണ്, വേറെ ആരുമില്ല എന്റെ ഉമ്മയെ നോക്കാൻ. ഞാൻ തന്നെ കാലങ്ങളായി ഉമ്മയെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മ കിടപ്പിലാണ്, എഴുന്നേറ്റ് നടക്കാനോ പോകാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയിലാണ്. മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പോൾ ആ മകൻ പറഞ്ഞു, എന്റെ ഉമ്മ എപ്പോഴും ഞാനിതെല്ലാം ചെയ്ത് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഉമ്മ പറയും, അല്ലാഹുവേ എന്റെ മകനെ നീ ഇമ്രാന്റെ മകൻ മൂസയുടെ കൂടെ സ്വർഗത്തിലാക്കണേ. അള്ളാ, എന്റെ ഉമ്മ എപ്പോഴും പ്രാർത്ഥിക്കും, ഇമ്രാന്റെ മകൻ മൂസയുടെ കൂടെ സ്വർഗത്തിലാക്കണേ ഉടച്ചവനെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമെന്ന്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിനോട് പറഞ്ഞു, സന്തോഷിച്ചു കൊള്ളുക, നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹ് കബൂലാക്കിയിട്ടുണ്ട്.
നിങ്ങളുടെ ഉമ്മാടെ പ്രാർത്ഥന അല്ല കബൂലാക്കിയിട്ടുണ്ട്. കാര്യം എനിക്ക് അല്ല അറിയിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് മൂസ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇതൊരു ഉമ്മയുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ എന്റെ മകനെ നീ ഇമ്രാന്റെ മകൻ മൂസയുടെ കൂടെ സ്വർഗത്തിലാക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വിശ്വസാഹിത്യകാരനാണ് MD വാസുദേവൻ നായർ. MD വാസുദേവൻ നായരോട് ഒരിക്കൽ ചോദിച്ചു, ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങളെ ഇങ്ങനെ ആക്കിയത്, അതിൽ പങ്കാളിത്തം, അതിൽ ഏറ്റവും വലിയ പ്രേരണ ആരാണ്? അതെന്റെ അമ്മയാണ്, അതെന്റെ അമ്മയാണ്. ഇതാണ് മഹാനായ MD വാസുദേവൻ നായർ പറഞ്ഞത്. വിശ്വസാഹിത്യകാരനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ജീവിച്ചിരിക്കുന്ന ഉമ്മമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നാളെ ഭാവിയിൽ നിങ്ങളുടെ മക്കൾ വളർന്ന് വലുതായി വരുമ്പോൾ ഏതെങ്കിലും ഒരു മകന് പകരാൻ സാധിക്കുമോ, എന്റെ ഉമ്മയാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന്, എന്റെ ഉമ്മയാണ് എനിക്ക് ഈ ഒരു പഠനം, ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഈ ഒരു മാർഗം എനിക്ക് കാണിച്ചു തന്നത് എന്ന്. ഇരുന്ന് കുടിക്കാനും ബിസ്മി പറഞ്ഞു കുടിക്കാനും നിന്ന് കുടിക്കരുത് എന്നും, ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുമ്മ ലക്കൽ ഹംദു ലക്ക ശുക്ര എന്ന് പറയണമെന്നും എന്റെ ഉമ്മാക്ക് നിർബന്ധമുണ്ടായിരുന്നു. പഴയ കാലത്തെ ഉമ്മമാരെ കുറിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന കുറച്ച് വയസ്സായ ആൾക്കാർക്ക് പറയാനുണ്ടാവും, എന്റെ ഉമ്മയാണ് എന്നെ അങ്ങനെ ആക്കിയതെന്നും. എത്രയോ ആലിമീങ്ങളുടെ ഉലമാക്കളുടെ ആദ്യാക്ഷരം അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത അവരുടെ ഉസ്താദ് അവരുടെ ഉമ്മയായിരുന്നു. എത്ര മഹാന്മാരായ പണ്ഡിതന്മാരുടെ. പ്രിയമുള്ളവരെ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെയും ഇമാമിന് ഷാഫി റഹ്മഹുള്ള ഉൾപ്പെടെ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ബാപ്പ നേരത്തെ മരണപ്പെട്ട് യത്തീമായി ജീവിച്ച ആളാണ്. ആ യത്തീമായ ആ ഇമാമിന് ഷാഫിക്ക് ലോകം അറിയപ്പെട്ട പണ്ഡിതനാക്കിയത് അദ്ദേഹത്തിന്റെ ഉമ്മയാണ്, ഇമാമിന് ഷാഫിയുടെ ഉമ്മയാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയോട് ബാഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ 40 നാണയം സ്വർണ നാണയം, നമ്മുടെ താരിഖിലെ കിതാബിലുണ്ടല്ലോ സാർ, 8ാം ക്ലാസ്സിൽ 40 സ്വർണ നാണയം അദ്ദേഹത്തിന്റെ കുപ്പായത്തിന്റെ അടിയിൽ വെച്ച് തുന്നിക്കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ, കയ്പാണെങ്കിലും നുണ പറയരുത് എന്ന് ഉപദേശിച്ചു വിട്ടു. ഒരു കച്ചവടക്കാരുടെ കൂടെ ബാഗ്ദാദിലേക്ക് യാത്ര തിരിച്ചു. വഴിയിൽ വെച്ച് കച്ചവട സംഘത്തെ കൊള്ളക്കാരി പിടിച്ചു. അവസാനം ഇവരുടെ കൊള്ള സാധനങ്ങളൊക്കെയും അടിച്ചു കൊണ്ടുപോയി തീർത്തു. അവർ മാറ്റിക്കൊണ്ടുപോയി, ഇവർ ഒന്നുമില്ലാത്തവരായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കൊച്ചുകുട്ടി കൂടെ നിൽക്കുന്നത്. കൊള്ളക്കാരനായ ഒരാൾ വന്നിട്ട് ചോദിച്ചിട്ടാ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? എന്റെ കയ്യിൽ 40 സ്വർണ നാണയമുണ്ട്. ആരാ പറയണത്? മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. കൊച്ചുകുട്ടിയായിരിക്കുന്ന കാലത്ത് അവസാനം ആരോ ചെന്ന് കൊള്ളത്തലവനോട് പറഞ്ഞു, അത്രേ ഇയാളുടെ കയ്യിൽ 40 സ്വർണ നാണയമുണ്ട് എന്ന് അയാൾ പറയുന്നുണ്ട്, ഈ കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ അയാൾ വന്നു കൊള്ളത്തലവന്റെ കയ്യിൽ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് കൊള്ളത്തലവൻ ചോദിച്ചാൽ പറഞ്ഞു, ഉണ്ട് എന്റെ കയ്യിൽ 40 സ്വർണ നാണയമുണ്ട്. എവിടെ ഇരിക്കണത്? അതെന്റെ കുപ്പായത്തിന്റെ അടിയിൽ പോക്കറ്റിൽ എന്റെ ഉമ്മ തുന്നി വെച്ചിരിക്കുകയാണ്. അത് അടിച്ചെടുത്തു കൊടുത്തു. കൊടുത്തിട്ട് കൊള്ളത്തലവൻ ചോദിച്ചു, നിന്നെ ഈ സത്യം പറയാൻ പ്രേരിപ്പിച്ചത് ആരാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക്, മഹാനായി മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി തആലയെ പറഞ്ഞ വാക്ക് ലോകത്ത് അറിയപ്പെട്ട വിലായത്തിന്റെ റഈസാണ്, റഈസുൽ ഔലിയാണ് മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി തആലയെ. ലോകം നിലനിൽക്കുന്നിടത്തോളം കാലവും അദ്ദേഹത്തിന്റെ നാമം പറയപ്പെടും. അത്രയും വലിയ മഹാപണ്ഡിതനാണ് മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി തആലയെ. ആ മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി തആലയെ പറഞ്ഞത്, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഖുലിൽ ഹഖ് വലൗ കാന മുറ, ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹഖ് പറയണം, അത് മുറാണെങ്കിലും കയ്പുള്ളതാണെങ്കിലും എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, കൊള്ളത്തലവൻ ചിന്തിക്കാൻ തുടങ്ങി. നിന്റെ ഉമ്മ നിന്നോടൊരു സത്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ നീ അത് പറഞ്ഞെങ്കിൽ കാലങ്ങൾ എത്രയായി എന്നെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പരിപാലിക്കുന്ന പടച്ചവനെതിരെ റബ്ബിനെതിരെ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഇനിയില്ല, ഞാൻ ഈ പണി അവസാനിപ്പിക്കുകയാണ്. ഈ കൊള്ളത്തലവൻ പറയാ, ഞാൻ നിർത്തുകയാണിത്, ഈ കൊള്ളയും കൊലയുമായിട്ട് ഇത്ര കാലമായി ഞാൻ ജീവിക്കുന്നു, എന്റെ ഉടമസ്ഥനെതിരാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന അനുജന്മാര് പറഞ്ഞു, നേതാവേ നിങ്ങളാണ് ഞങ്ങളെ ഈ കൊള്ളയും കൊലയും ഒക്കെ പഠിപ്പിച്ചത്, ഈ പിടിച്ചുപറി പഠിപ്പിച്ചത്, അത് നിങ്ങളില്ലാതെങ്കിൽ പിന്നെ ഞങ്ങള എന്തിനാണ് അതിൽ നിലകൊള്ളുന്നത്? ചരിത്രത്തിൽ താരിഖിന്റെ കിതാബിലുള്ളത് പിൽക്കാലത്ത് ലോകത്ത് അറിയപ്പെട്ട ആത്മീയ ആചാര്യന്മാരായി മാറി ഇവര് എന്ന്. ഈ കള്ളന്മാര് ആത്മീയ ആചാര്യന്മാരായി മാറി ആരാണ് കാരണം? ഒരു കൊച്ചുകുട്ടിയുടെ സത്യസന്ധതയാണ്. ഇന്നിപ്പോ നമ്മൾ ഇരിക്കുന്ന ഉമ്മമാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ മദ്രസയിൽ ഇന്നലെ കുട്ടി വന്നില്ല, ഇന്ന് ഈ കുട്ടിയുടെ കയ്യിൽ ഡയറിയിൽ എഴുതി കൊടുത്തേക്കുന്നത് പനിയാണെന്നാണ്, നിങ്ങൾ പോയത് കല്യാണത്തിനാ, ആ സമയത്ത് ഉസ്താദിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കാണിച്ചു, ഉസ്താദ് പനി വിശ്വസിച്ചു, ഉസ്താദ് ഒന്ന് കടുപ്പിച്ചിട്ട് ചോദിച്ചാ പനിയായിരുന്നു എനിക്ക്, ഇല്ല ഉസ്താദേ അമ്മയുടെ മോളെ കല്യാണത്തിന് പോയതാ. പിന്നെ നീ ഇങ്ങനെ ഉമ്മ പറഞ്ഞ അങ്ങനെ പറഞ്ഞാ മതിയെന്ന്, ഉമ്മ കള്ളം പറയണമെന്ന് പറഞ്ഞേക്കല്ലേ? ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾക്ക് ദേഷ്യം വരരുത് കേട്ടോ, സത്യം അതല്ലേ. ഉമ്മ സത്യം പറയണമെന്ന് പഠിപ്പിക്കേണ്ട ഉമ്മ മാതൃകയാവൂല്ല ഉമ്മ, ആ ഉമ്മ ഒരിക്കലും ഈ കുട്ടിക്ക് മാതൃകയാവൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഒരിക്കലും ആ കുട്ടിക്ക് മാതൃകയാവൂല. പ്രിയമുള്ളവരെ, മഹാനായ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് അവസാനിപ്പിക്കുകയാണ്, നേരം കൂടി അല്ലേ,
ഇന്ത്യ മഹാരാജ്യത്തിന്റെ തീർന്നു ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മുഹമ്മദ് അലി ജൗഹർ റഹിമഹുല്ലാ മുഹമ്മദ് അലി ജൗഹർ മുഹമ്മദ് ജൗഹറിന്റെ ഉമ്മയുണ്ട് ബി ഉമ്മ അദ്ദേഹത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ് പാശ്ചാത്യൻ സംസ്കാരമുള്ള രാജ്യമാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞയക്കുകയാണ് പാശ്ചാത്യൻ രാജ്യമാണ് പാശ്ചാത്യ ലോകത്തേക്ക് കടന്നു പോകുന്ന മുഹമ്മദ് അലി ജഹറിനോട് ബി ഉമ്മ പറഞ്ഞ ഒരൊറ്റ വാക്കാണ് മോനെ നിന്റെ തലയിൽ ധരിച്ചിരിക്കുന്ന ഈ തൊപ്പിയും ഈ താടിയും ഒരിക്കലും നീ എടുത്തു കളയരുത് നീ പോകുന്നത് പാശ്ചാത്യൻ സംസ്കാരത്തിന്റെ ഒരു ഈറ്റില്ലമായ നാട്ടിലേക്കാണ് കടുത്ത തണുപ്പുള്ള നാട്ടിലേക്കാണ് പക്ഷെ ഒരൊറ്റ ദിവസം പോലും നീ തഹജ്ജുദ് നിസ്കാരം മുടക്കരുത് ആരാ പറഞ്ഞത് ബി ഉമ്മ എന്ന് പറയുന്ന മുഹമ്മദ് അലി ജൗഹർ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനിയോട് പറഞ്ഞേക്കുകയാണ് ഓക്സ്ഫോർഡിലാണ് പഠിപ്പിക്കാൻ വിടുന്നത് പ്രിയമുള്ളവരെ ആ ഉമ്മയുടെ വർത്തമാനം അങ്ങനെ തന്നെ കേട്ടു പിൽക്കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൂട്ടുകാരെഴുതി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ഈ തണുപ്പുള്ള രാജ്യത്ത് ഒരൊറ്റ തഹജ്ജുദ് പോലും മുഹമ്മദ് അലി ജൗഹറിന് മുടങ്ങിയിട്ടില്ല ഒരൊറ്റ തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല ഉമ്മയുടെ വർത്തമാനം ആ വാക്ക് അംഗീകരിച്ചതാണ് ശ്രദ്ധിക്കുക നിങ്ങളൊക്കെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ലോകത്ത് ഒരുപാട് മഹാരഥന്മാരെ നമുക്ക് സമ്മാനിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ ഉമ്മയാണ് ഉമ്മയുടെ തർബിയത്താണ് ആ തർബിയത്ത് നിന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു നമ്മുടെ മക്കളിൽ നമ്മുടെ കുട്ടികള് ഏതെങ്കിലും സിനിമാ നടന്റെയോ ഏതെങ്കിലും പാശ്ചാത്യ സ്വഭാവമുള്ളവന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കളിക്കാരന്റെയോ മുടി ആ കോലത്തിൽ ഇങ്ങനെ വെട്ടും വെട്ടിയിട്ട് ഉസ്താദ് വന്ന് പറയുമ്പോൾ പറയും ഇത് തനിച്ച ഹറാമാണ് മോനെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബാപ്പാക്കും ഇഷ്ടപ്പെടുന്നില്ല ഉമ്മാക്കും ഇഷ്ടപ്പെടുന്നില്ല എന്റെ മകൻ ഏത് കോലത്തിലും നടന്നോട്ടെ പക്ഷെ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്ന അവസ്ഥയിലേക്ക് നാട് മാറുകയാണ് പിന്നെ എങ്ങനെ സമുദായം നന്നാവും അള്ളാഹു കാത്തുരക്ഷിക്ക് മാറാകട്ടെ എട്ടാം ക്ലാസ്സിൽ എത്തുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ എത്തുമ്പോൾ കുട്ടിയെ പഠിത്തം നിർത്തുകയാണ് കാരണം SSLC അതേപോലെ മറ്റുമൊക്കെ പറഞ്ഞിട്ടാണ് പ്രിയമുള്ളവരെ മദ്രസാ വിദ്യാഭ്യാസം ഒരിക്കലും ദീനി വിദ്യാഭ്യാസത്തിന് മദ്രസാ വിദ്യാഭ്യാസം ദീനി വിദ്യാഭ്യാസം ഒരിക്കലും ഭൗതിക വിദ്യാഭ്യാസത്തിന് തടസ്സമല്ല ഞാൻ ഇന്ന് വളരെ സന്തോഷിക്കുന്ന ഒരു സംഭവം പറയട്ടെ ഉസ്താദും ആ വർത്തമാനം എന്നോട് പറഞ്ഞു ഇപ്രാവശ്യത്തെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നപ്പോൾ പ്ലസ് ടുവിൽ ഇപ്രാവശ്യം മദ്രസയിൽ പഠിച്ച 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു രണ്ടാം കുട്ടികളും അതിൽ 2 പെൺകുട്ടികൾ റിസൾട്ട് അറിഞ്ഞ ഉടനെ എന്നോട് വിളിച്ചു പറയുന്നു ഉസ്താദേ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു എല്ലാത്തിലും A+ ഉണ്ട് എന്ന് ഇപ്രാവശ്യം പ്ലസ് ടു എഴുതിയിട്ട് അവർ ജയിക്കുകയും ചെയ്തു രണ്ടു കുട്ടികളും നല്ല മാർക്കോടെ ജയിക്കുകയും ചെയ്തു ആ കുട്ടികൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായോ അവർക്ക് A+ വാങ്ങിക്കാൻ നമ്മൾ സ്വയം തീരുമാനമെടുക്കുകയാണ് അല്ലെങ്കിൽ കുട്ടി പറയാണ് ഞാൻ നിർത്തണമെന്ന് അല്ലെങ്കിൽ രക്ഷകർത്താവ് അങ്ങോട്ട് പറയുകയാണ് നിർത്തണമെന്ന് കാരണം 10 ഇനി നിർത്തണമെന്ന് മദ്രസയിൽ വിടുന്നതിന് പ്രായത്തിന് പരിധി ഭൗതിക വിദ്യാഭ്യാസത്തിന് ഏത് ഉന്നതങ്ങളിൽ എത്തിക്കാനും അതിന് പരിധിയൊന്നുമില്ല ഈ 2 നിയമമുണ്ടല്ലോ ഇതൊരിക്കലും നമ്മളെ മക്കൾ നാളെ നമുക്കെതിരെ നിൽക്കുമ്പോൾ 100 വാലന്റെ സ്റ്റേജിൽ കൊടുത്തിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് രക്ഷപ്പെടൂല മക്കള് ഓൻ നന്നാവാൻ ദുആ ചെയ്യാൻ 100 അല്ലെങ്കിൽ 200 സംഭാവന മോന്റെ സ്വഭാവം നന്നാവാൻ നന്നാവില്ല പ്രിയമുള്ളവരെ നമ്മൾ ഈ വളർന്നു വരുന്ന കാലം മുതലേ കുട്ടികളെ നന്നാക്കിയെടുക്കണം ഇൻഷാ അല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ് സമയപരിധി ഉണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ മക്കളെ നല്ല മക്കളാക്കി സ്വാലിഹീങ്ങളാക്കി നാളെ നമുക്ക് വേണ്ടി സ്വർഗപ്രവേശനത്തിന് എന്റെ ഉമ്മയെ സ്വർഗത്തിൽ കടത്താതെ ഞാൻ സ്വർഗത്തിൽ പോവില്ല പടച്ചോനെ എന്ന് പറയുന്ന പവറുള്ള ഗ്രേഡുള്ള മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സംരംഭത്തിന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്ന എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ അവർക്കൊക്കെ പ്രതിഫലം നൽകട്ടെ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു وعلى آل سيدنا مولانا محمد اللهم وصل وبلغ مثل صواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه على النبي الكريم هذه هدية واصلة ورحمة نازلة وبركة شاملة إنا إلى حضرت روح نبينا محمد صلى الله عليه وسلم إلى حضرات أهل الخير والعلم والصلاح والنبوة والشهادة والولاية يا رب العالمين اللهم اغفر لنا ولهم يا رب العالمين اللهم ارحمنا وارحمهم يا رب العالمين اللهم بحقهم بجاههم بكراماتهم اسر اسيرنا سهل امورنا فرج همومنا وقضى حاجاتنا واشفنا ومرضانا بارك لنا في كل امورنا سيما في هذا الامر في هذا الاجتماع يا رب العالمين اللهم بارك من اوله الى اخره يا رب العالمين اللهم انزل فينا وفي هذا الاجتماع يا الرحمه والنعمه والسلامه دائما يا رب العالمين وادفع عنا وعن اهالينا وعن اولادنا وعن ازواجنا وعن كل امورنا كل بلاء وكل مصيبه وكل مشقه وكل مضره يا رب العالمين اللهم افتح لنا ولهم ابواب الخير وابواب البركه وابواب السلامه وابواب القوه والعافيه يا رب العالمين
رحم الرحمة يا الله هوي نعمل ده ودي ميتة غودل نيت كابولا كني ربي الله هوي أندر لشتة ود غودا كودي يا لشتة إند بريبور نيل نيتي كني تامبرانه ود نارنا بروبرتن إنغلا إللا أمني سيغري كني تامبرانه آر إللا أم إي بروبرتن إنغلا كبانغالي غلا يا ور إللا أمني سهاي كني تامبرانه الله هوي برواسي غلا يا ور بلي سموهان نلقي سمبافني الله هوي ناتل كشتة بدن تولد كنن جو تولالي غلام الله هوي ود تسرية غلام كشير نمدا كي سامبرم بته ودل آر إللا أم بروبرت جترن آر إللا سامبات جلبر جترن إللا برك كني أرهم آية برديبلن كود كني تامبرانه അവരുടെ സമ്പത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരാരെയും നീ ദരിദ്രന്മാരാക്കല്ല തമ്പുരാനെ. അവരാരുടെയും ആവശ്യങ്ങൾക്ക് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ല തമ്പുരാനെ. അള്ളാഹുവരുടെ നിഅമത്ത് നീ ഏറ്റിയേറ്റി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ട ആരെയും നീ രോഗികളാക്കല്ല തമ്പുരാനെ. അള്ളാഹുവെ മാനസിക ശാരീരിക വിഷമതകൾ അവരിൽ നിന്ന് നീക്കിക്കൊടുക്കണേ തമ്പുരാനെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് അവരാരെയും നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. എല്ലാവർക്കും നീ ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഈ നാടിന് വെളിച്ചമായി പ്രകാശമായി പ്രവർത്തനങ്ങൾ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. അള്ളാഹുവെ പരസ്പരം സ്നേഹവും ഇഷ്ടവും സന്തോഷവും സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഈ നാടിനും നാട്ടിലുള്ള മുഴുവൻ മനുഷ്യർക്കും നീ നൽകണേ തമ്പുരാനെ. എല്ലാവരെയും പരസ്പരം ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഈ പാവങ്ങളായ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി പുസ്തകം നൽകിയത് ഗർഭിണിയായ ഒരു സ്ത്രീയാണ്. പ്രസവത്തോടടുത്തിരിക്കുന്ന സന്ദർഭമാണ്. റബ്ബേ അവരുടെ പ്രസവം നീ സുഖകരമാക്കി കൊടുക്കണേ അല്ലാ. ഒരു പ്രയാസവും ഒരു പ്രതിസന്ധിയും ഒരു ബുദ്ധിമുട്ടും നീ വയ്ക്കേണ്ട തമ്പുരാനെ. അള്ളാഹുവെ ആരെല്ലാം എന്തെല്ലാം ആവശ്യമുണ്ടോ അവരുടെ ഉള്ളിൽ അള്ളാഹുവെ ഉള്ളതാണ് നീ അറിയുന്നതാണ്. തുറന്നൊരു പുസ്തകമാണ് നിന്റെ മുമ്പിൽ ഓരോ മനുഷ്യന്റെയും ഹൃദയം. ആരുടെയെങ്കിലും മുമ്പിൽ പറയാൻ പോലും പ്രയാസമുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും അവസ്ഥ നീ അറിയും. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദുകളെ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഓരോ മാതാവിനും പിതാവിനും വ്യസനമാണ്, വേദനയാണ്. അപകടങ്ങളേറെ നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഞങ്ങൾ ആരുടെയും മക്കളെ അള്ളാഹുവെ ഞങ്ങളുടെ കൈകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കേണ്ട ഒരു അവസ്ഥ വയ്ക്കേണ്ട തമ്പുരാനെ. അള്ളാഹുവരുടെ ജനാസയിലെ അവരുടെ ജനാസയെ അതിൻ്റെ പൊതിയുന്നൊരവസ്ഥ ഞങ്ങളുടെ കൈകൊണ്ട് നീ നടത്തല്ല തമ്പുരാനെ. ഞങ്ങളുടെ മയ്യത്തുകളെ ചുമക്കുന്ന മക്കളാക്കണേ തമ്പുരാനെ. ആരെയും അപകടത്തിലും ആപത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും നീ പെടുത്തല്ല തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾക്കെല്ലാം ബുദ്ധിയും ഓർമ്മശക്തിയും കഴിവും നീ നൽകണേ തമ്പുരാനെ. അവർക്കൊക്കെ ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകണേ തമ്പുരാനെ. ഉന്നതമായ സ്ഥലങ്ങളിൽ അവരെത്തി കണ്ട് സന്തോഷിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളെല്ലാം നീ ഈമാനോടെ ജീവിപ്പിക്കണേ അല്ലാ. മരിക്കുന്ന സമയം കാമിലായ ഈമാൻ നൽകണേ അല്ലാ. ചുണ്ടിൽ പുഞ്ചിരിയോടെ സ്വർഗം കണ്ട് ഹബീബിന്റെ മുഖം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കുന്ന നല്ലവരിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. നാളെ നിന്റെ ഹബീബിന്റെ കൂടെ ഞങ്ങൾക്ക് സ്വർഗത്തിലൊരു ഇടം തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, സഹായികൾ, അള്ളാഹുവേ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ഓരോരുത്തരുടെയും ഖബറിന്റെ അവസ്ഥ നീ അറിയും. ആരെങ്കിലും രക്ഷിക്കപ്പെടുന്നെങ്കിൽ അവരെ നീ രക്ഷിക്കണേ പടച്ചവനെ. അള്ളാഹുവേ ഈ നാടിനും നാട്ടാർക്കും നീ ഹൈർ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ആകാശത്ത് നിന്ന്, ഭൂമിയിൽ നിന്ന്, പ്രകൃതിയിൽ നിന്നുള്ള സർവാപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. സർവാപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. ആർക്കും നീ ക്യാൻസർ, എയ്ഡ്സ്, ബ്രെയിൻ ട്യൂമർ, വാൾവ്, കിഡ്നിയുടെ അസുഖം, ശരീരത്തെ കീറി മുറിക്കപ്പെടേണ്ട രോഗങ്ങൾ കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാ. രോഗമുള്ള എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ കൊടുത്ത് അവരുടെ വേദനകളെ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെല്ലാം സന്തോഷത്തോടെ നാളെ നിന്റെ സ്വർഗലോകത്തും ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈ പ്രവൃത്തിയെ നീ കബൂലാക്കണേ അല്ലാ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരെ നീ കബൂലാക്കണേ അല്ലാ. അവർക്കെല്ലാം നീ അർശിന്റെ തണൽ കൊടുക്കണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വാലി സബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.